പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവും എക്സൈറ്റിംഗും ആയിട്ടുള്ള അൺബോക്സിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിൻ സാധനം ഞാൻ ഇൻസ്റ്റാ സ്റ്റോർ ഇട്ടിരുന്നു, ഇത് തന്നെയാണ് മോണ്ട. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇതിന് മുന്നേ എനിക്ക് കുറച്ച് പാക്കേജുകൾ കിട്ടിയിരുന്നു കുറച്ച് ബ്രാൻഡുകൾ കയ്യിൽ നിന്ന്. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം. ഇത് ഞാൻ നേരത്തെ തുറന്ന്, കാരണം അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിലെന്താ ഉള്ളതെന്ന് കാണിച്ചുതരാം. ഞാൻ പിന്നെ ഒരു എക്സാജറേഷന് വേണ്ടിയിട്ടാണ് ഇത് പെട്ടിയിലിട്ടത്. അപ്പോൾ ആദ്യം കാണിച്ചിരുന്നത് ഇതൊരു പ്ലാന്റ് പ്രോട്ടീൻ ബ്രാൻഡാണ്. അപ്പോൾ ഈയൊരു പ്രോട്ടീൻ പൗഡറും പിന്നെ ഷേക്കറുമാണ് അവർ തന്നത്. ഇങ്ങനെയുള്ളത് റെഡ് ബുൾ ഇന്ത്യയുടെ ഒരു സ്പെഷ്യൽ എഡിഷൻ സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് സ്പെഷ്യൽ എഡിഷൻ പർപ്പിളാണ്, അക്കൈ ബെറി ഫ്ലേവർ. അപ്പോൾ ഇതാണ് അടുത്തൊരു പാക്ക്, റെഡ് ബുൾ ഇന്ത്യയുടെ തന്നെ വേറൊരു പാക്കാണ്. ഈ ഒരു പാക്കിൻ്റെ അകത്തുള്ളത് എവിടെയും തുറക്കൽ, രണ്ട് റെഡ് ബുൾ ക്യാനുകളും പിന്നെ റെഡ് ബുൾ നെയ്മാർ ജെ ആർ സ്പൈസ് ഒഫീഷ്യൽ ഒരു ടീഷർട്ടാണ്, ഹാഫ് സ്ലീവ്. ഇത് ഒട്ടുമിക്ക ഇൻഫ്ലുവൻസേഴ്സിനും കിട്ടിയൊരു സാധനമാണ്. രണ്ട് സൈഡ് ഒക്കെ ഉണ്ട്, അപ്പോൾ കുളിച്ചില്ലെങ്കിൽ കളർ മാറ്റിയിടാൻ പറ്റും. ഏതായാലും അടിപൊളി സാധനം. പിന്നെ ഉള്ളത് ഈ നെയ്മാർ ജെ ആർസിൻ്റെ കൂടെ ബോളാണ്. ഞാൻ ബോൾ പൊട്ടിച്ച് കാറ്റൊക്കെ നിറച്ച്, ഇതൊരു പൂമയുടെ ബോളാണ്, ഒഫീഷ്യൽ ബോള്. നെയ്മാർ ജെ ആർസിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് ബുൾ പാക്ക്. ഞാൻ ഈ ബാക്കിയുള്ള പാക്കുകളൊക്കെ വേഗം പൊട്ടിച്ചത് നമ്മുടെ മെയിൻ സാധനത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് മോണ്ടബോളിൻ്റെ അൺബോക്സിലേക്ക് കടക്കാം. ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഈ പാക്കറ്റിൽ എവിടെയും കീറേണ്ട ആവശ്യമില്ല, കാരണം ഇമാർ ഓൾറെഡി കീറിയിട്ടുണ്ട്. കത്തി വേസ്റ്റായി. ഛേ, ഇത് വല്ലാത്ത ചതിയുണ്ട്, കത്തില്ലാത്ത അൺബോക്സിങ്. ഈ എൻ്റെ മോനോ, ഏതാ സാധനം? ഇതെന്താ സാധനം? ഓ, മോണ്ടയുടെ കവറൊക്കെ തന്നിട്ടുണ്ട്. അടിപൊളി കവർ. സാധാരണ വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു കവറാണ് തരലേത്. അത്യാവശ്യം വലുപ്പമുള്ള കവറാണ്, സാധാരണ ചെറിയൊരു പ്ലാസ്റ്റിക് കവറാണ് തരല്. അപ്പം നല്ല വലുപ്പമുള്ള അടിപൊളി ഡിസൈൻ. ബാക്കിൽ സ്റ്റേറ്റ് റൂം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ദിസ് ബാഗ് ഇസ് നോട്ട് എ ടോയ്, പ്ലീസ് കീപ് അവേ ഫ്രം ചിൽഡ്രൻ ആൻഡ് ബേബി ഡ്രാഗൺസ്. എൻ്റെ മോനോ, ഡയലോഗ് നോക്കിയാൽ, കീപ് അവേ ഫ്രം ബേബി ഡ്രാഗൺസ്. Take care of the biggest bowl, the earth, made from 100% recycled plastic. www.montastreet.com. Montastreet. അപ്പോൾ ഇതാണ് ബോക്സിൻ്റെ അകത്തുള്ളത്. നല്ലൊരു അടിപൊളി കവർ വന്നിട്ടുണ്ട്. നമ്മുടെ ബോള്, ഇതാണ് ബോള്. പേപ്പർ എന്താ, ഇൻവോയ്സ് ആയത്. ഇൻവോയ്സിൻ്റെ അകത്ത് പ്രൈസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. €120 ആണ് പ്രൈസ്, പിന്നെ ഡിസ്കൗണ്ട് €30, പിന്നെ എന്തായത് ഷിപ്പിങ് 30, മൊത്തം €120. €120 പറയുമ്പോൾ ഒരു 13-15K അടുത്ത് വരും. ആ, ഞാൻ ഇവിടെ സ്പെസിഫിക്കലി എഴുതിയിട്ടുണ്ട്, ഐ നീഡ് സൈസ് 4.5 എർത്ത് ബോൾ ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ ഓർ ഗോ വിത്ത് റെഗുലർ സൈസ് എന്ന്. ഞാൻ സൈസ് 4.5 ചോദിച്ചത്. പിന്നെ ഡിസ്കൗണ്ട് കോഡ് വേണ്ടിവരുക്ക്, ഇതാണ് ഡിസ്കൗണ്ട് കോഡ്, അറേബ്യൻ ഫ്രീസ്റ്റൈലേഴ്സ് ഓൾ ക്യാപ്സിൽ എഴുതിയാൽ മതി. ഈ ഒരു €30 വിലക്കുറവ് കിട്ടും, ഏകദേശം ₹2500 വിലക്കുറവ് കിട്ടും. ഇനി ഇതാണ് നമ്മുടെ ബോള്. ഫുൾ കാറ്റോടാണ് ഇവന്മാരും ബോള് സെൻഡ് ചെയ്തിട്ടുള്ളത്. ഊ, ഏതാ മോനെ ഗ്രിപ്പ്! കൈമ തൊടുമ്പോൾ ഒരു ബാസ്കറ്റ് ബോളിൻ്റെ ഫീല്. ഡിസൈൻ നോക്കിയാൽ എലഗൻറ്റ്. ഓ, സൈസ് 4.5 ചോദിച്ചിട്ട് സൈസ് 5 ആണ് തന്നത്. അടിപൊളി, ഇവന്മാർ പൊളിയാണല്ലോ. മെയ്ഡ് ഇൻ ദി സലൈവ ഓഫ് ഡ്രാഗൺസ് അക്കോർഡിംഗ് ടു ഇൻ്റർനാഷണൽ ഫിഫ പ്രോ സ്റ്റാൻഡേർഡ്. സൈസ് 4.5 എന്ന് ഇവിടെ സ്പെസിഫിക്കലി എഴുതി വെച്ചിട്ടുണ്ട്. അവന്മാർ പേപ്പറിൽ എഴുതി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് തന്നത് സൈസ് 5. സൈസ് 5 മോശമൊന്നും അല്ല, എന്നാലും സൈസ് 4.5 ആണ് അടിപൊളി. ഇത് നമ്മളുടെ വ്യത്യാസം കണ്ടില്ലേ. ഇനി ചക്ക സൈസിൽ ഞാൻ ഫ്രീ സ്റ്റൈൽ ചെയ്യണം. എനിക്കാണെങ്കിൽ നീളം കുറവായതുകൊണ്ട് സൈസ് 4.5 ആണ് ബെസ്റ്റ്.
പക്ഷെ കുഴപ്പമില്ല, എർത്ത് ബോളാണ്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ലുക്ക് ബോർഡിൻ്റെ. ഡിസൈനൊക്കെ ഒന്നുകൂടി നോക്കുക, ബ്ലൂ റെഡ് എല്ലാം ഒരു പൊളി കളറാണ്. കത്തിയെടുത്ത് കുത്തിയാലോ? കുറേ പേർക്ക് മോണ്ടാ ബോൾ അതുപോലെ തന്നെ ഫോർ ഫ്രീ സ്റ്റൈൽ ബോളൊന്നും ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഈ ബോളുകളൊന്നും ഒരിക്കലും ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടില്ല. ഈ ബോളുകളൊക്കെ വിദേശത്തു നിന്നാണ് വരുന്നത്, പുറത്തു നിന്നാണ് വരുന്നത്, യൂറോപ്പിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, മോണ്ടയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഫോർ ഫ്രീ സ്റ്റൈലിൻ്റെ വെബ്സൈറ്റ്. അർബൻ ബോളാണ് അർബൻ ബോള്, അതുപോലെ തന്നെ സ്പീൻ സ്റ്റൈലിൻ്റെ ബോളാണെങ്കിൽ ഈ ഒക്കെ ബ്രാൻഡുകളുടെ ഫ്രീ സ്റ്റൈൽ ബ്രാൻഡുകളുടെ ഒക്കെ നിങ്ങൾ വെബ്സൈറ്റിൽ തന്നെ വാങ്ങിക്കണം. ഒരിക്കലും നമുക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ ഞാനത് എങ്ങനെ ചെയ്യേണ്ടതും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ മോണ്ടാ ബോൾ ഞാൻ ഓർഡർ ചെയ്തത് ഓഗസ്റ്റ് 13 കഴിഞ്ഞ മാസം 13. ഇന്നിപ്പോൾ സെപ്റ്റംബർ 7 ഇന്ന് സെപ്റ്റംബർ 7 എനിക്ക് ഒരു സാധനം കിട്ടിയത്. അപ്പോൾ ഷിപ്പിങ്ങിന് 30 കൊടുക്കണം. 30 എന്ന് പറയുമ്പോൾ ഏകദേശം 2500-3000 എടുത്തു വരും. പിന്നെ ബോളിൻ്റെ വില വരുന്നത് 120 ആണ്. ബട്ട് ഒരു എസ്റ്റിമേഷൻ വെച്ച് പറയുകയാണെങ്കിൽ 10,000 അടുത്ത് വില വരും. അപ്പോൾ 180 കൊടുക്കേണ്ടത് ഞാൻ 120 ആണ് അതിന് പകരം കൊടുത്തത്. പിന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ വന്നാൽ, നമ്മുടെ നാടാണല്ലോ, നമ്മുടെ മോഡിജിയുടെ വക ഒരു ടാക്സ് ഒക്കെ ഉണ്ട്. ഒരു സ്പോർട്സ് ഗുഡ്സ് വാങ്ങുകയാണെങ്കിൽ 14% ഗുഡ്സ്. പക്ഷേ നമ്മുടെ പോസ്റ്റ് എന്നൽ അല്ലെങ്കിൽ മോണ്ട നമുക്ക് ഇവിടെ ഗിഫ്റ്റ് നേടിയത് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഗിഫ്റ്റിൻ്റെ കാറ്റഗറിയിൽ ഇട്ടതുകൊണ്ട് കസ്റ്റം ഡിക്ലറേഷനിൽ നമുക്ക് ടാക്സ് ഒഴിവായി കിട്ടി. സാധാരണ കൊമേർഷ്യൽ ഗുഡ്സിലോ അല്ലെങ്കിൽ ഈ സെയിലിനുള്ള സാധനമെന്ന് കാണിച്ചാൽ നമുക്കൊരു 1500-2000 അടുത്ത് ടാക്സ് വേറെ വന്നേനെ. പക്ഷേ ഗിഫ്റ്റ് ഇട്ടതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ അതിന് മോണ്ടനോടും പോസ്റ്റിനലിനോടും, പോസ്റ്റ് നെതർലാൻഡ്സ് വഴിയാണ് അവർ സെൻഡ് ചെയ്ത്, അതിനൊരുപാട് താങ്ക്സ് പറയാം അവരുടെയൊക്കെ. ഒരു 15,000-15,000 ഇടയിൽ എക്സ്പെക്റ്റ് ചെയ്ത പ്രൈസ് ഒരു 13-15 ഇടയിലാണ് ഒതുങ്ങിയത്. മൊത്തം എനിക്ക് ചിലവായതിപ്പം 120 ആണ്. 120 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര വരും എന്ന് നിങ്ങൾ നോക്കുക. ഒരു എൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ ഒരു 10K-13K ഇടയിലായിട്ടാണ് വരുന്നത് പ്രൈസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എക്സ്പെൻസീവ് ബോൾ വാങ്ങിക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മോണ്ട എർത്ത് ബോളാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഫോർ ഫ്രീ സ്റ്റൈൽ കൺട്രോൾ ബോൾ, ഫോർ ഫ്രീ സ്റ്റൈലിൻ്റെ കൺട്രോൾ ബോൾ ഏകദേശം ഈ ഒരു പ്രൈസ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഫോർ ഫ്രീ സ്റ്റൈൽ നാട്ടിൽ വന്നതിന് ശേഷം 1400 ടാക്സ് വരുന്നുണ്ട്. ഇതിൽ ടാക്സ് വരാണ്ട് രക്ഷപ്പെട്ടു. ഓൾ താങ്ക്സ് ടു മോണ്ട ആൻഡ് പോസ്റ്റ് എൻ എൽ. ഇനി ഏതായാലും ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചുതരാം. നിങ്ങൾ ആദ്യം മോണ്ടയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഫോർ ഫ്രീ സ്റ്റൈലിൻ്റെ വെബ്സൈറ്റ് എടുക്കുക. ആ വെബ്സൈറ്റിൻ്റെ അകത്ത് കൊടുത്ത് നമ്മൾ സാധാരണ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ചെയ്യുന്ന പോലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട സാധനം ഓർഡർ കാർട്ടിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ ഷോപ്പിംഗ് നിൽക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഡിസ്കൗണ്ട് കോഡ് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്യുക, അപ്പോൾ ഡിസ്കൗണ്ട് കിട്ടും. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. നമ്മൾ സാധാരണ നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ചെയ്യുന്ന അതേമാതിരി കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. കാരണം ഇത് പുറത്തു നിന്നാണ് വരുന്നത്, ഇന്ത്യയുടെ അകത്തുനിന്നല്ല. അപ്പോൾ റിട്ടേണും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വന്നാൽ ആകെ തലവേദന ആവും. റിസ്ക് എടുത്ത് ഞാൻ ചെയ്യേണ്ട പരിപാടിയാണ്. അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക, പിൻകോഡും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എന്നിട്ട് ഫോൺ നമ്പർ ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിലത്തെ നമ്പർ കൊടുക്കുമ്പോൾ +91 കോഡ് യൂസ് ചെയ്യണം. അപ്പോൾ ഡയറക്റ്റ് മെസ്സേജും കാര്യങ്ങളൊക്കെ അതിലേക്ക് വരും. ഫോർ ഫ്രീ സ്റ്റൈലിൻ്റെ ബോൾ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 to 7 നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. പക്ഷേ 1500 ടാക്സ് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് 13 ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് സെപ്റ്റംബർ 7. കാരണം മോണ്ട ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് സെൻഡ് ചെയ്തത്. സെൻഡ് ചെയ്ത് പിന്നെ ഒരു 10 എടുത്തു നാട്ടിൽ വരാൻ. നാട്ടിൽ വന്നൊരു 1 എടുത്തു ഇങ്ങോട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ വരാൻ. ഇത് പോസ്റ്റ് ഓഫീസിലേക്കാണ് സാധനം വന്നത്. പക്ഷേ ഫോർ ഫ്രീ സ്റ്റൈലിൽ ബോളുകൾ പോസ്റ്റ് ഓഫീസിലേക്കല്ല വരിക, അത് കൊറിയറായിട്ടാണ് വരുന്നത്, UPS DHL ഇതുപോലത്തെ. എന്നിട്ട് കൊറിയർകാർ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി ഡെലിവറി ചെയ്തുതരും. ഇത് പോസ്റ്റ് ഓഫീസിലേക്കാണ് വരുന്നത്. പോസ്റ്റ് ഓഫീസിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ടാക്സ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കിയത്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഋഷികേഷ് പറയുന്ന ഋഷി FS, അവൻ അർബൻ ബോൾ ഓർഡർ ചെയ്തപ്പോൾ അവനക്ക് 2000 അടുത്ത് ടാക്സ് വന്നു. അവൻ്റെ പോസ്റ്റായിട്ടാണ് വന്നത്. അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മോണ്ട നമുക്കൊരു ഉപകാരം ചെയ്തു. ഗിഫ്റ്റ് നിന്ന് ഇവിടെ എക്സിട്ടത് കൊണ്ടാണ് ആ ടാക്സ് പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട്. ഇതേതായാലും ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമായിരുന്നു. ചെറിയൊരു ഫസ്റ്റ് ലുക്ക് വെച്ച് ഞാൻ നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ബോളാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിന് നമ്മുടെ ഫോർ ഫ്രീ സ്റ്റൈൽ ബോളും അതുപോലെ തന്നെ എൻ്റെ പഴയ മോണ്ട ബോളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന വീഡിയോ അടുത്ത വീഡിയോയിൽ വരും. ഏറ്റവും ബെസ്റ്റ് ബോൾ ഏതാ, ഏറ്റവും ബഡ്ജറ്റ് ബോൾ ഏതാ, എക്സ്പെൻസീവ് ബോളാണോ കൂടിയിട്ട് ഏറ്റവും നല്ല ബോൾ ഏതാ, ഈ രണ്ട് ബോളിൽ ഏതാ ചൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ ഡൗട്ടുകളും ഞാൻ ഒരു വീഡിയോയിൽ കൂടി സോൾവ് ചെയ്യാം. അപ്പോൾ അടുത്തുള്ളൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. CR7 ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ, എത്ര കാറുണ്ടെന്ന്. അപ്പോൾ CR7 പറഞ്ഞു അറിയില്ല. എൻ്റെ കയ്യിൽ എത്ര ബോളുണ്ടെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഉത്തരം